أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر إلى الملأ من بني إسرائيل من بعد موسى إذ قالوا لنبي لهم ابعث لنا ملكا نقاتل في سبيل الله. قال هل عصيتم إن كتب عليكم القتال ألا تقاتلوا؟ قالوا وما لنا ألا نقاتل في سبيل الله وقد أخرجنا من ديارنا وأبنائنا. فلما كتب عليهم القتال تولوا إلا قليلا منهم والله عليم بالظالمين. صدق الله العظيم. ألم ترى നബിയെ താങ്കൾ കണ്ടില്ലേ? ഇലൽ മലഇ മിൻ ബനി ഇസ്രായേൽ. മലഇ എന്ന് പറഞ്ഞാൽ പ്രമാണിമാർ, പ്രഭുക്കൾ എന്നൊക്കെയാണ് അർത്ഥം. അലം തറ ഇലൽ മലഇ, ആ പ്രമാണിമാരെ താങ്കൾ കണ്ടില്ലേ എന്നാണ്. അൽ മലഇ എന്നത് ഒരു പ്രത്യേക മലഇ ആണ് എന്നർത്ഥം. അതിനാണ് അൽ മലഇ എന്ന് പറഞ്ഞത്. അഥവാ കേൾക്കുന്ന ആൾക്കും പറയുന്ന ആൾക്കും വിശദീകരണം ആവശ്യമില്ലാതെ മനസ്സിലാകുന്ന മലഹ്. മിൻ ബനി ഇസ്രായീല, ബനി ഇസ്രായേലിൽ നിന്നുള്ള. മിൻ ബഅദി മൂസ, മൂസ അലൈഹിസ്സലാമിന് ശേഷം. ഇത് ഖാലു, അവർ പറഞ്ഞ സന്ദർഭം. ലി നബിയില്ലഹും, അവർക്കുണ്ടായിരുന്ന നബിയോട്. ഇബ്അസ് ലനാ മലിക, നീ ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിശ്ചയിച്ചതാ. നുഖാത്തിൽ ഫീ സബീലില്ല, ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യട്ടെ. ഖാല, അദ്ദേഹം ചോദിച്ചു, ഹൽ അസൈത്തും ഇൻ കുത്തിബ അലൈക്കും അൽ ഖിതാലു അല്ലാ തുഖാത്തിലു. ഹൽ അസൈത്തും, അസ സീന് ഐനി സീന് ആണെങ്കിൽ അർത്ഥം ആയേക്കാം എന്നാണ്. അസ ഹൽ അസൈത്തും, നിങ്ങൾ ആയേക്കുമോ. ഇൻ കുത്തിബ അലൈക്കുമുൽ ഖിതാലു, നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കപ്പെടുകയാണെങ്കിൽ. അല്ലാ തുഖാത്തിലു, യുദ്ധം ചെയ്യാതിരുന്നേക്കുമോ. ഹൽ അസൈത്തും, അല്ലാ തുഖാത്തിലു എന്നാണ്, നിങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കാൻ ഇട വന്നേക്കുമോ. ഖാലു, അവർ പറഞ്ഞു, വമാലന അല്ലാ നുഖാത്തില. വമാലന, ഞങ്ങൾക്ക് എന്താണ്, അല്ലാ നുഖാത്തില, ഞങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കാൻ. എങ്ങനെ യുദ്ധം ചെയ്യാതിരിക്കും ഞങ്ങൾ? ഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ. വഖദ് ഉഖ്രിജ്ന മിൻ ദിയാരിന, ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു. അബ്നാഇന, ഞങ്ങളുടെ മക്കളിൽ നിന്നും. فَلَمَّا كُتِبَ عَلَيْهِمُ الْقِتَالُ, فَلَمَّا كُتِبَ عَلَيْهِمْ, അവർക്ക് മേൽ നിയമമാക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ നിർബന്ധമാക്കപ്പെട്ടപ്പോൾ. അൽഖിതാലു, യുദ്ധം. തവല്ലൗ, അവർ പിന്തിരിഞ്ഞു. ഇല്ലാ ഖലീലം മിൻഹും, അവരിൽ തുച്ഛം ആളുകൾ ഒഴികെ. വല്ലാഹു അലീമും ബിദ്ദാലിമീൻ, അല്ലാഹു അക്രമികളെ സംബന്ധിച്ച് സൂക്ഷ്മമായി എല്ലാം അറിയുന്നവനാണ്. നേരത്തെ 243-ാമത്തെ ആയത്തിൽ ഈ കഥയുടെ, ഈ സംഭവത്തിന്റെ തന്നെ ഒരു സൂചനയാണ് വന്നിട്ടുള്ളത്. അതിന്റെ മറ്റൊരു വശം അവതരിപ്പിക്കുകയാണ്. വിശദാംശങ്ങൾ ഉള്ളത് സൂറത്തുൽ മൈദയിലാണ്. അതിന്റെ ഒരു വശമാണ് ഈ സൂറത്തിലുള്ളത്. മൂസ അലൈഹിസ്സലാമിന്റെ ശേഷം 40 കൊല്ലം മരുഭൂമിയിൽ അലഞ്ഞുതിരിയാൻ വേണ്ടി ശിക്ഷിക്കപ്പെട്ട ആളുകൾ. മൂസ അലൈഹിസ്സലാമും ഹാറൂൻ അലൈഹിസ്സലാമും ഒക്കെ മരണപ്പെട്ടു പോയി. മൂസ അലൈഹിസ്സലാമിന്റെ കാലത്ത് യുവാവ് ആയിരുന്ന, 20 വയസ്സുകാരനായിരുന്ന ഷംവീൽ, അദ്ദേഹം ഇപ്പോൾ 60 വയസ്സിൽ ആയ നബിയാണ്.
പുതിയ തലമുറ 40 വയസ്സ് വരെയുള്ളവർ അവിടെ ഉണ്ട്, നേരത്തെ ഉള്ളവർ പലരും ജീവിച്ചിരിപ്പുമുണ്ട് എന്നിരിക്കെ ആ മരുഭൂമിയുടെ പരിസരത്തുണ്ടായിരുന്ന, തീഹയുടെ പരിസരത്ത് ഉണ്ടായിരുന്ന ചില വർഗങ്ങൾ ഈ ബനീസ്രായേല്യരെ വീണ്ടും അടിമകളാക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പുരോഗമിക്കാൻ തുടങ്ങി. കാരണം ഇവർക്ക് മരുഭൂമിയിൽ അലഞ്ഞു തിരിയുന്ന ജനതയായതുകൊണ്ട് സാങ്കേതിക മികവില്ല അവരെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ. പിന്നെ ഇവരുടെ സംസ്കാരവും അത്ര മാന്യമായിരുന്നില്ല. ഇവരോട് ചെയ്യരുതെന്ന് അള്ളാഹു പറഞ്ഞ പലതും അവർ ചെയ്തിരുന്നു. അതുകൊണ്ട് മറ്റു ജനങ്ങളുടെ അനിഷ്ടം സമ്പാദിച്ച് ഇവരെ നശിപ്പിച്ചു കളയണം, ഇവരെ കൊണ്ട് ഇവിടെ വലിയ ശല്യമാണ് എന്നൊക്കെ മറ്റുള്ളവർ ചിന്തിക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി വന്നിരുന്നു. ആ സമയത്ത് പ്രമാണിമാർ അന്നത്തെ നബിയായ ഷംബീൽ അലൈഹിസ്സലാമിനെ ചെന്ന് കണ്ടു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇബ്അസ് ലന മലിക്കൻ നുഖാതിൽ ഫീ സബീലില്ലാ, ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിശ്ചയിച്ചതാ. എന്താ സംഭവം എന്ന് വെച്ചാല്, ഈ എതിരാളികളിലൊക്കെ വലിയ അമാലിക്ക, ഫിലിസ്തീർ എന്നൊക്കെ പറയുന്ന ജനവിഭാഗങ്ങളിൽ വലിയ കരുത്തന്മാരായ രാജാക്കന്മാര് ഭരണാധികാരികളൊക്കെ ഉണ്ട്. നമുക്ക് ആ വകയൊന്നുമില്ല, നമുക്കുള്ളത് ഒരു നബിയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത് എന്നാണ് ഈ പ്രമാണിമാര് ചിന്തിക്കുന്നത്. അതുകൊണ്ട് എന്ത് വേണം, അതുപോലെ ഒരു രാജാവിനെ നമുക്കും ഉണ്ടാക്കി തരണം എന്ന് അവര് ആവശ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ആ രാജാവിന്റെ നേതൃത്വത്തില് യുദ്ധം ചെയ്ത് നമുക്ക് ഇവരെയൊക്കെ പിന്നെ തടുത്തു നിർത്തുകയോ നമ്മുടെ നാട് തിരിച്ചു പിടിക്കുകയോ ഒക്കെ ചെയ്യാം എന്ന് അവർ ചിന്തിച്ചതിന്റെ ഫലമാണ് ഈ ആവശ്യപ്പെടൽ. قال هل عسيتم ان كتب عليكم القتال الا تقاتلوا ഷംബീൽ അലൈഹി സ്ലാം ചോദിച്ചു, നിങ്ങൾ പണ്ട് പറഞ്ഞതുപോലെ ഇനിയും പറഞ്ഞേക്കുമോന്ന്? ഒരിക്കലും യുദ്ധം കൽപ്പിച്ചിട്ട് ഫിറാവിനിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു, ഫലസ്തീനിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറായി. പക്ഷെ ഫലസ്തീൻ തിരിച്ചു കിട്ടണമെങ്കിൽ യുദ്ധം ആവശ്യമാണെന്ന് വന്നപ്പോ നീയും അല്ലെങ്കിൽ കൂടി പോയി യുദ്ധം ചെയ്തോ മൂസ, ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞല്ലോ. ആ ജാതി വർത്തമാനം ഇനിയും പറഞ്ഞേക്കുമോ എന്ന് അവർ ചോദിച്ചു. ഹലാസയിത്തും അങ്ങനെ ആയേക്കുമോ സംഗതികൾ, യുദ്ധം ചെയ്യണമെന്ന് പറയുമ്പോ വയ്യാന്ന് പറഞ്ഞ് പറയോ? അവര് മറുപടി പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാകില്ല. കാരണം ഞങ്ങൾ എത്ര നാളായിട്ട് ഈ മരുഭൂമിയിൽ അലഞ്ഞുതിരിയാണ്, പതിറ്റാണ്ടുകൾ ഒരുപാടെണ്ണം 40 കൊല്ലത്തോളം കഴിഞ്ഞിരിക്കുന്നു. അപ്പോ എന്ന് മാത്രമല്ല, ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു, അഥവാ ഈജിപ്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു. അബിനായിന, മക്കളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മക്കളെ ഒരുപാടെണ്ണം ശത്രുക്കൾ കൊന്നു കളഞ്ഞിരിക്കുന്നു എന്ന സ്ഥിതിക്ക് ഞങ്ങൾ എന്തിനാണ് യുദ്ധം ചെയ്യാതെ ഇരിക്കുന്നത്? എങ്ങനെ ഞങ്ങൾ യുദ്ധം ചെയ്യാം? ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട് തിരിച്ചു കിട്ടണമല്ലോ എന്ന അർത്ഥത്തിൽ അവര് മറുപടി പറഞ്ഞു. പക്ഷേ എന്നിട്ട് എന്താണ് ഉണ്ടായത്? فلما كتب عليهم القتال تولوا الا قليلا منهم. അഥവാ യുദ്ധം കൽപ്പിച്ചപ്പോ കൂടുതൽ ആളുകളൊന്നും ആ വാക്ക് പാലിക്കാൻ തയ്യാറായില്ല. കാരണം ഈ പ്രഭുക്കന്മാരുടെ സങ്കല്പം എന്താണെന്ന് വെച്ചാല്, അല്ലാഹു സുബ്ഹാനഹു വ തആല മരുഭൂമിയിൽ മന്നയും സൽവയും വെള്ളവും സൗകര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതുപോലെ ഞങ്ങൾക്ക് ഒരു ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ഇങ്ങോട്ട് രാജാവാക്കി കൊട്ടാരത്തിൽ പാർപ്പിച്ച് പരിവാരങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരു രാജ സങ്കല്പമുണ്ടല്ലോ, അങ്ങനെയൊന്ന് ആക്കി കിട്ടി ഇങ്ങനെ വാഴുക, എന്നിട്ട് എതിരാളികളെ തോൽപ്പിക്കാനൊക്കെ അള്ളാഹു തആല തന്നെ ഇങ്ങനെ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുക, അപ്പൊ നമുക്കും ഒരു അന്തസ് ഉണ്ടാകും, ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം, ഞങ്ങൾ ആഗ്രഹിക്കുന്ന വിപ്ലവം ഞങ്ങൾ പൊരുതി നേടും, ഞങ്ങളുടെ നാട് തിരിച്ചു പിടിക്കും എന്ന ഇച്ഛാശക്തി ബഹുഭൂരിപക്ഷത്തിനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോരാട്ടം നിർബന്ധമായപ്പോൾ അവർ ബഹുഭൂരിപക്ഷവും പിന്തിരിഞ്ഞു. എങ്ങനെയാണ് പിന്തിരിഞ്ഞത് എന്നൊക്കെ ഖുർആൻ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് അതിലേക്ക് കടക്കേണ്ടതില്ല, ആയത്തിൽ തന്നെ അത് വരുന്നുണ്ട്. ഏതായാലും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുകയാണ് ആ അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ചെയ്തത്. വല്ലാഹു അലീമും ബിൽലാലിമീൻ, അള്ളാഹു അക്രമികളെ കുറിച്ച് അഥവാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ കൽപ്പന വരുമ്പോ അതിന് പ്രതികൂലം പ്രവർത്തിക്കുന്നത് ആരാണ്,
ഭൂരിപക്ഷം പിന്തിരിഞ്ഞ ബാക്കിയുള്ള ന്യൂനപക്ഷത്തിന് ഈ രാജ്യത്തെ രക്ഷിക്കുക എന്നത് വലിയ റിസ്ക് ആയി മാറും, വലിയ അപകടം പിടിച്ച പണിയാകും. അതുകൊണ്ടാണ് ലുൽമ് എന്ന് ഉപയോഗിക്കാൻ കാരണം. അങ്ങനെ രാജ്യത്തെയും സമൂഹത്തെയും ഒറ്റുകൊടുക്കുന്ന, പരാജയപ്പെടുത്താൻ ഇടയാക്കുന്ന വിധം പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അള്ളാഹുവിന് നന്നായിട്ട് അറിയാവുന്നതാണ് എന്ന് അള്ളാഹു പറഞ്ഞു വെച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് വെറും കഥ പറയാൻ വേണ്ടി പറയുകയല്ല. ഈ കഥ ആദ്യം കേൾക്കുന്നവരായ, ഈ ആയത്ത് ആദ്യം കേൾക്കുന്നവരായ ആളുകൾക്ക് അറിയുന്ന കഥയാണിത്. യഹൂദന്മാരുടെ പുറപ്പാട് സംഭവവും അതുപോലെ തീഹ സംഭവവും, ഇസ്രായേലിയരുടെ പുറപ്പാട് തീഹ സംഭവങ്ങളും പിന്നീട് അവരുടെ വിമോചനവും ഒക്കെ അറിയുന്ന കഥയാണ്. അതുകൊണ്ടാണ് അലം തറ എന്ന് പറഞ്ഞത്. ഈ കഥ, ഈ ആയത്ത് ആദ്യം കേൾക്കുന്ന അൻസാരികളും മുഹാജിറുകളും ഇതിലൂടെ അവരെ കാണണം. കാരണം ഇതൊക്കെ അവരുടെയിലേക്ക് ഫിറ്റാകുന്ന സംഗതിയാണ്. നേരത്തെ 243-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതുപോലെ അവർ മക്കയിൽ നിന്ന് പുറപ്പെട്ടത് ജീവിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ പുറപ്പെട്ട ആളുകൾ പിന്നെ ഭീരുത്വം കാണിക്കരുതല്ലോ എന്ന് പറയാനാണ് അവിടെ പറഞ്ഞത്. ഇവിടെ സഹാബികൾ ആ സമയത്ത് ആഗ്രഹിക്കുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ ബനിസ്രായേലിയരിലെ പിന്നെ പ്രഭുക്കളുടെ പോലെയല്ല, പകരം നമുക്ക് നല്ല കരുത്തുണ്ടാകണം, എതിരാളികളെ നേരിടാൻ ശക്തി ഉണ്ടാകണം, അങ്ങനെ നല്ല ഒരു അധികാരശക്തിയായിട്ട് മദീന മാറണം എന്നാണ് മുഹാജിറുകളും അൻസാരികളും സ്വാഭാവികമായി അന്ന് ആഗ്രഹിക്കുക. അങ്ങനെ ഉണ്ടാകുമ്പോ, അങ്ങനെയൊക്കെ ആകണമെങ്കിൽ, മദീന ഒരു വലിയ ശക്തിയായിട്ട് മാറണമെങ്കിൽ പൊരുതാൻ തയ്യാറാവണം. അങ്ങനെ പൊരുതാൻ അവസരം കിട്ടിയാൽ, അല്ലെങ്കിൽ പൊരുതാൻ കൽപ്പിച്ചാൽ ബനീസ്രായേല്യര് പറഞ്ഞതുപോലെ പറഞ്ഞേക്കുമോ എന്ന ചോദ്യം മനസ്സിൽ കൊണ്ടുവരികയാണ് ഈ ആയത്തിന്റെ അന്നത്തെ അവതരണ പശ്ചാത്തലത്തിലുള്ള ഉദ്ദേശ്യം. അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യുകയില്ല എന്ന ഒരു ഉണർവ് അൻസാറുകളും മുഹാജിറുകളുമായ സഹാബികളുടെ മനസ്സിൽ ഉണ്ടാകണം. അവരുടെ മനസ്സിലുണ്ടായിരുന്ന അപ്പോൾ ഉണ്ടാകുന്ന ചോദ്യമാണ്, എന്തിനാണ് ഞങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കുന്നത്? ഞങ്ങള് അനുഭവിക്കുകയാണല്ലോ, മക്കാര് ഞങ്ങൾക്കെതിരെ വരികയാണ്, അവര് ഞങ്ങളെ പുറത്താക്കിയിരിക്കുന്നു, ഞങ്ങൾക്ക് അതുകൊണ്ട് വലിയ നഷ്ടങ്ങളും കഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് പൊരുതാതിരിക്കുകയില്ല ഞങ്ങള് എന്നത് കേവലം ആവേശമാകുകയില്ല എന്ന് ഉറപ്പു വരുത്തണം. അതുകൊണ്ട് അവര് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല, ഞങ്ങൾ പിന്തിരിയുകയില്ല എന്ന് കഥ കേൾക്കുന്നയാള്, ഈ സാഹിത്യത്തിന് മനുഷ്യരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന വലിയ കഴിവുണ്ടാകുമല്ലോ. ആ സിനിമയിൽ ആ കഥാപാത്രത്തിന് സംഭവിച്ചതുപോലെയാണ് ഇപ്പൊ എനിക്ക് സംഭവിക്കുന്നത് എന്ന് ജീവിതത്തിൽ, അല്ലെങ്കിൽ ആ നോവലിൽ, ആ ചെറുകഥയിൽ, ആ കഥാപാത്രത്തിന്റെ അതേ അവസ്ഥയിലാണ് ഞാനിപ്പോ ഉള്ളത് എന്ന് നിത്യജീവിതത്തിൽ ഒരുപാട് ആളുകൾ ചിന്തിക്കും. എന്നിട്ട് ആ കഥയിൽ എന്താണോ കഥാപാത്രത്തിന് സംഭവിക്കുന്നത് അത് തന്നെ എനിക്ക് സംഭവിക്കണമെന്നോ, അല്ലെങ്കിൽ ആ അബദ്ധം എനിക്ക് പറ്റരുത് എന്നോ ആളുകൾ ചിന്തിക്കും. അതാണ് സാഹിത്യത്തിന് മനുഷ്യ മനസ്സിലുള്ള സ്വാധീനം. എന്നതുപോലെ ഖുർആൻ മനുഷ്യരുടെ മനസ്സിലേക്ക് കയറുകയാണ്. ആ കഥയിൽ സംഭവിച്ചതുപോലെ സംഭവിക്കാത്തത് അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കരുത്, അല്ല അവർ വലിയ നന്മകൾ ചെയ്തിട്ടുണ്ട് കഥയിലെങ്കിൽ അങ്ങനെ നമുക്കും ചെയ്യണം എന്നൊക്കെ ചിന്ത ഉണ്ടാക്കുകയാണ് കഥ പറയുന്നതിന്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത്. അങ്ങനെ ബദറിലേക്ക് വരുന്ന അബൂജഹലിനെ നേരിടാനുള്ള കരുത്ത് അവർക്കുണ്ടാകണം. ഇത് എക്കാലത്തും നമുക്കൊരു പഠന വസ്തു തന്നെയാണ്. അന്ന് കഥ പറയാൻ വേണ്ടി പറഞ്ഞതല്ല, ആവശ്യത്തിന് പറഞ്ഞതാണ്. എക്കാലത്തുമുള്ള ആവശ്യത്തിന് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ പിന്നെ മുസ്ലിം സമൂഹത്തില് ഭയങ്കരമായ ജിഹാദി ആവേശമൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ മുമ്പ് ഇസ്രായേൽ 1948 ഇസ്രായേൽ ഉണ്ടായതിനു ശേഷം അറബ് ഇസ്രായേൽ യുദ്ധം, അന്ന് ഭയങ്കര ഭീമ്പളക്കലായിരുന്നു. ഞങ്ങൾ മൂത്രമൊഴിച്ചാൽ ഒഴുകിപ്പോകാനേ ഇസ്രായേൽ ഉള്ളൂ എന്നൊക്കെ ആയിരുന്നു അറബ് രാജാക്കന്മാരും അവരുടെ പിന്നെ അനുയായികളും ഭീമ്പളക്കിയിരുന്നത്. പക്ഷേ യുദ്ധം രംഗത്ത് വന്നപ്പോ ഈ കൊച്ചു രാജ്യമായ ഇസ്രായേലിനോട് അമ്പേ പരാജയപ്പെടുകയാണ് അറബ് ദേശീയവാദികൾക്ക് സംഭവിച്ചത്. ചരിത്രത്തിന്റെ ഒരു തനിയാവർത്തനമാണത്. കേവലം ആവേശം കൊണ്ട് നേടുന്നതല്ല വിജയങ്ങൾ എന്ന് പറയുന്നത്, പകരം അള്ളാഹുവിന്റെ പിന്തുണ, ആ പിന്തുണ കിട്ടും വിധമുള്ള ആദർശ സ്ഥിരത, ആദർശ ഭദ്രത, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ, ആദർശാടിത്തറയിലുള്ള ജീവിതം ഒക്കെ ഉണ്ടാകുമ്പോൾ
ആണ് അള്ളാഹുവിന്റെ പിന്തുണ കിട്ടുക. കേവലം സാമുദായികമായി എണ്ണം പറച്ചിലുകൾ കൊണ്ട് എണ്ണം തികഞ്ഞത് കൊണ്ടൊന്നും യഥാർത്ഥത്തിൽ വിജയം ഉണ്ടാകുകയില്ല എന്നൊക്കെ പഠിപ്പിക്കുകയുണ്ട് പിൽക്കാലക്കാരായ നമ്മളെയും ഈ സംഭവം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കലാമിൽ നിന്ന് വെളിച്ചം സ്വീകരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുമ്മ അലിംനാ മാ യൻഫഉനാ വമാ അൻഫഉനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖതൻ ബൈന ദറഹ അള്ളാഹുമ്മ ജഅലിൽ ഖുർആന റബീഉ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ.